കൊച്ചിയെ സുന്ദരിയാക്കാൻ സർക്കാരും കോർപ്പറേഷനുമെല്ലാം ബദ്ധശ്രദ്ധരാണ്. നഗര സൗന്ദര്യവത്കരണത്തിന്റെ ഭ്രമിപ്പിക്കുന്ന കാഴ്ചകൾക്കും തിരക്കിട്ട ജീവിതത്തിനുമിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില സാധാരണ കാഴ്ചകളുണ്ട്. കൊച്ചിയുടെ പ്രൗഢിയുമായി ചേരാതെ നിൽക്കുന്ന ബസ് ഷെൽട്ടറുകൾ പലപ്പോഴും ദയനീയ കാഴ്ചയാണ്. സാധാരണക്കാരനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായതിനാൽ കൊച്ചിയിലെ റോഡുകളിലൂടെ ഇടം വലം പായുന്ന അധികാരികളുടെ ശ്രദ്ധയിലും ഈ കാഴ്ചകൾ പതിഞ്ഞിരിക്കില്ല. ദേശീയപാതയിൽ വൈറ്റില നിന്നും പാലാരിവട്ടം ഭാഗത്തേക്ക് 2 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചപ്പോൾ കണ്ട കാഴ്ചകളാണിത്. നഗരഭംഗിയുമായി ഇണങ്ങാത്ത ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ യാത്രക്കാർക്ക് ശാപവുമാണ്. മഴയോ വെയിലോ പ്രതിരോധിക്കാൻ കഴിയാത്ത പ്രായമായവർക്കും കുട്ടികൾക്കും സ്വസ്ഥമായി ഒന്ന് ഇരിക്കാൻ സൗകര്യമില്ലാത്ത ഇത്തരം ബസ് ഷെൽട്ടറുകൾ ആർക്ക് വേണ്ടിയാണ് പണിയുന്നത്? പതിനെട്ട് വർഷം ഇതിപ്പോ ഇപ്പോഴാണ് റെഡിയാക്കിയത്. ആ ചക്കരപ്പറമ്പ് ഒരു 10-12 വർഷമായി അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് ഇരിക്കാൻ പോലും അതെല്ലാം നിന്ന് നിന്ന് കാല് കഴിച്ച് പിന്നെ എവിടെയെങ്കിലും ഒരു കടയിൽ പോയി നിൽക്കും. ഇവിടെ പിന്നെയും വേണ്ടിയില്ല. ആ ചക്കരപ്പറമ്പിലെ കാര്യമാണ് കൂടുതലും. ഇവിടെ വലിയ കുഴപ്പമില്ല. പഴകി തുരുമ്പിച്ച് കാലപ്പഴക്കം വന്ന ഈ ബസ് ഷെൽട്ടറുകളിലേക്ക് കാണേണ്ടവരുടെ കണ്ണെത്തിയിട്ടില്ല. അതോ കാണാത്തതായി നടിക്കുന്നതോ? ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല. എന്തെങ്കിലും പറഞ്ഞ് കെട്ടിട്ട് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരം. വെയിൽ കൊള്ളാതെ ഇരിക്കാം. കുറേ ഇത് കെട്ടിയപ്പോൾ തുടങ്ങിയില്ല. സ്ഥിരം ഞാൻ അപ്പുറം ഒരു ഓഫീസിൽ പോണതാ. തകർന്ന് ശോചനീയ അവസ്ഥയിലുള്ളവ മാത്രമല്ല, ഉപയോഗശൂന്യമായി അപകട ഭീഷണി ഉയർത്തുന്ന ബസ് ഷെൽട്ടറുകളും ഉണ്ട്. ഇവയ്ക്ക് കണ്ണു കിട്ടാതിരിക്കാൻ എന്ന പോലെ അവിടെ അവിടായി കാഴ്ചയിൽ വൈരൂപ്യമില്ലാത്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുമുണ്ട്. അഭംഗിയും അപകട ഭീഷണിയും ഉയർത്തുന്ന ഈ ബസ് ഷെൽട്ടർ പൊളിച്ചു മാറ്റേണ്ട കാലം കഴിഞ്ഞു. കൊച്ചിയിലൂടെ കണ്ണു തുറന്ന് സഞ്ചരിച്ചാൽ സാധാരണക്കാരനെ പരിഗണിക്കാത്ത ഇത്തരം കാഴ്ചകൾക്ക് പഞ്ഞമില്ല. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ സാധാരണക്കാരോടുള്ള അധികാരികളുടെ മനോഭാവം പഴയത് തന്നെയാണ്.